हलो फ्रेंड्स एल्लावर्क्कुम नमस्कारम चरित्रम एझुतप्पेडुम्पोल ओझिवाक्कानावात्तवयाण युद्धंगल चिल युद्धंगलुडे पिरकिलुळ्ळ कारणंगळाकट्टे वळरे विचित्रवुम अंगने युद्धत्तिन्टे पिन्नांपुर कथयिलेक्काण ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് ദ പിഗ് വാർ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്റ്റോറി പോട്ടിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം ജെറിൻ ബൈജു നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റുകൾ രേഖപ്പെടുത്താനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്‌ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻസ് അതാത് സമയങ്ങളിൽ തന്നെ ലഭിക്കും നമുക്കിനി ഇന്നത്തെ കഥയിലേക്ക് കടക്കാം എന്താണ് പിഗ് വാർ 1846-ലെ ഓറിഗൺ ഉടമ്പടി പ്രകാരമാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അതിർത്തികൾ നിർണ്ണയിക്കപ്പെട്ടത് അങ്ങനെ നിർണ്ണയിക്കപ്പെട്ടപ്പോൾ അമേരിക്കയുടെ അതിർത്തി വാഷിംഗ്ടൺ സ്റ്റേറ്റും ബ്രിട്ടന്റെ അതിർത്തി ബ്രിട്ടീഷ് കൊളംബിയയുടെ ഭാഗമായിരുന്ന വാൻകൂവർ ഐലൻഡും ആയി തീർന്നു ഇതിനിടയിലുള്ള പ്രദേശമായിരുന്നു സാൻ ജുവാൻ ഐലൻഡ് അമേരിക്കയും ബ്രിട്ടനും ഈ പ്രദേശത്തിന്റെ മേൽ അവകാശം ഉന്നയിച്ചു രണ്ട് കൂട്ടരും അവരവരുടെ ജനങ്ങളെ അവിടേക്ക് പാർപ്പിക്കാൻ ആരംഭിച്ചു ആദ്യകാലങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് പക്ഷേ 1859-ലാണ് ഒരു ബ്രിട്ടീഷ് കമ്പനി സാൻ ജുവാൻ ഐലൻഡിൽ ഒരു സ്ഥാപനം ആരംഭിച്ചു ആ സ്ഥാപനത്തോട് ചേർന്ന് ഒരു പന്നി ഫാമും പന്നി ഫാമിന്റെ മേൽനോട്ടക്കാരൻ ചാൾസ് ഗ്രിഫിൻ എന്ന് പേരുള്ള ഒരു അയർലൻഡുകാരനായിരുന്നു ചാൾസ് ഗ്രിഫിന് തന്റെ പന്നികളെ കൂട്ടിലടച്ച് വളർത്തുന്നതിനോട് താൽപര്യമുണ്ടായിരുന്നില്ല അയാൾ അവയെ സ്വതന്ത്രമായി മേയാൻ വിട്ടു ഈ പന്നികളാകട്ടെ അടുത്തുള്ള കൃഷിത്തോട്ടങ്ങൾ നശിപ്പിക്കുക പതിവായിരുന്നു പന്നി ഫാമിന്റെ അടുത്തായിരുന്നു അമേരിക്കക്കാരനായ ലൈമാൻ കട്ട്ലറിന്റെ ഉരുളക്കിഴങ്ങ് തോട്ടം ഈ ഉരുളക്കിഴങ്ങ് തോട്ടത്തിലും പന്നികൾ എത്തുക പതിവായി ഒരു ദിവസം കട്ട്ലർ തന്റെ ഉരുളക്കിഴങ്ങ് തോട്ടം സന്ദർശിക്കാൻ എത്തിയപ്പോൾ ചാൾസ് ഗ്രിവിന്റെ പന്നി ഫാമിലെ ഒരു പന്നി ഉരുളക്കിഴങ്ങുകൾ കൂട്ടത്തോടു കൂടി നശിപ്പിക്കുന്നത് കാണാനിടയായി ഇത് ആദ്യത്തെ സംഭവം അല്ലാതിരുന്നത് കൊണ്ട് കട്ട്ലർക്ക് വളരെയധികം ദേഷ്യം വരികയും കയ്യിലിരുന്ന തോക്കെടുത്ത് പന്നിയെ വെടിവെക്കുകയും ചെയ്തു പന്നി തൽക്ഷണം ചത്തു പക്ഷേ കട്ട്ലർ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറായിരുന്നു അയാൾ ഗ്രിഫിനെ $10 വാഗ്ദാനം ചെയ്തു പക്ഷെ ഗ്രിഫിൻ അതുകൊണ്ട് തൃപ്തിപ്പെടാൻ തയ്യാറായില്ല അയാൾ $100 ചോദിച്ചു രണ്ടുപേരും തമ്മിൽ തർക്കമായി ഗ്രിഫിനാകട്ടെ അധിക സമയം വൈകിക്കാതെ നേരെ സാൻ ജുവാൻ ഐലൻഡിലുള്ള ബ്രിട്ടീഷ് മേലധികാരികൾക്ക് പരാതി നൽകി അവരാകട്ടെ കട്ട്ലറെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി കട്ട്ലറും ഒട്ടും വിട്ടുകൊടുത്തില്ല അയാൾ അവിടെയുള്ള അമേരിക്കൻ കുടിയേറ്റക്കാരോടൊപ്പം ചേർന്ന് അമേരിക്കൻ മിലിറ്ററി ഓഫീസിൽ ചെന്ന് പരാതി നൽകി അവരാകട്ടെ ഉടൻ തന്നെ പരാതിയിൽ മേൽനടപടികൾ സ്വീകരിച്ചു ജോർജ് പിക്കറ്റ് എന്ന ഒരു ജനറലിന്റെ നേതൃത്വത്തിൽ 9th ഇൻഫൻട്രിയിലെ 66 പട്ടാളക്കാരെ അവർ ഉടൻ തന്നെ സാൻ ജുവാൻ ഐലൻഡിലേക്ക് അയച്ചു ഇത് ബ്രിട്ടീഷ് മേലധികാരികളെ പ്രകോപിപ്പിച്ചു എന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ അവർ പക്ഷേ മറുപടി പറഞ്ഞത് 3 പടക്കപ്പലുകളെ സാൻ ജുവാൻ ഐലൻഡിന് സമീപം വിന്യസിച്ചുകൊണ്ടാണ് തർക്കം രൂക്ഷമായി യാതൊരു അയവും സംഘർഷത്തിന് ഉണ്ടായില്ല കൂടുതൽ കൂടുതൽ പടയാളികളെ ഇരു കൂട്ടരും കൊണ്ടുവന്നുകൊണ്ടിരുന്നു അമേരിക്കക്കാർ ഓഗസ്റ്റിൽ 640 പടയാളികളെയും 14 പീരങ്കികളെയും സാൻ ജുവാൻ ഐലൻഡിൽ വിന്യസിച്ചു ബ്രിട്ടീഷുകാരാകട്ടെ 3 പടക്കപ്പലുകളോടൊപ്പം രണ്ട് പടക്കപ്പലുകൾ കൂടി ചേർത്ത് 5 വലുതാക്കി 2140 പട്ടാളക്കാരെ കൊണ്ടുവന്നു 70 തോക്കുകളും സംഘർഷം അതിന്റെ മൂർധന്യത്തിലേക്ക് എത്തുകയായിരുന്നു പക്ഷെ ആദ്യം വെടിവെക്കുകയില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ രണ്ടു കൂട്ടരും എടുത്തിരുന്നു അതുകൊണ്ട് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായില്ല ഈ സമയത്താണ് ഇങ്ങനെയൊരു സംഭവം സാൻ ജുവാൻ ഐലൻഡിൽ നടക്കുന്ന കാര്യം അമേരിക്കൻ ബ്രിട്ടീഷ് സർക്കാരുകൾ അറിയുന്നത് അവർക്കിത് അമ്പരപ്പുളവാക്കി ഒരു പന്നിയെ കൊന്നതിന്റെ പേരിൽ രണ്ടു രാജ്യങ്ങൾ തമ്മിലൊരു യുദ്ധമുണ്ടാവുക എന്നുള്ളത്
എന്തുമാത്രം അപമാനകരമാണ് എന്നവർ ചിന്തിച്ചു. ഇത് അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾക്ക് ഉണ്ടാക്കിയേക്കാവുന്ന നാണക്കാടിനെ ഓർത്തും അവർ വളരെയധികം ആശങ്കാകുലരായി. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പെട്ടെന്ന് തന്നെ പരിഹരിക്കണമെന്ന് അവർ ഉറപ്പിച്ചു. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജെയിംസ് ബുക്കാനൻ തൻ്റെ പ്രതിനിധിയായി ജനറൽ വിൻഫീൽഡിനെ, വാൻകൂവർ ഗവർണറായിരുന്ന ജനറൽ ഡഗ്ലസിനെ കണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാനായി അയച്ചു. അവർ രണ്ടുപേരുടെയും ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പട്ടാളക്കാരുടെ എണ്ണം കുറയ്ക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. അങ്ങനെ രണ്ടു കൂട്ടരും പട്ടാളക്കാരുടെ എണ്ണം 100 ചുരുക്കി. ബ്രിട്ടീഷുകാർ സാൻ ജുവാൻ ഐലൻഡിൻ്റെ തെക്കുഭാഗത്തും അമേരിക്കക്കാർ സാൻ ജുവാൻ ഐലൻഡിൻ്റെ വടക്കു ഭാഗത്തുമായി രണ്ട് മിലിറ്ററി ക്യാമ്പുകൾ പണിതുയർത്തി. രണ്ടിലും 100 പട്ടാളക്കാർ വീതം. ആദ്യം പട്ടാളക്കാർ തമ്മിൽ വളരെയധികം ശത്രുതയിലായിരുന്നുവെങ്കിൽ പോലും പിന്നീട് അവരുടെ ഇടയിലെ മഞ്ഞുരുകി. പതുക്കെ പതുക്കെ പാർട്ടികളിലും ആഘോഷങ്ങളിലുമെല്ലാം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കെടുക്കാൻ തുടങ്ങി. 12 ഇത് തുടർന്നു. അങ്ങനെ ഇരിക്കുകയാണ് വാഷിങ്ടൺ ഉടമ്പടി ഉണ്ടാകുന്നത്. വാഷിങ്ടൺ ഉടമ്പടി പ്രകാരം അമേരിക്കയും ബ്രിട്ടനും തമ്മിലുള്ള എല്ലാ അതിർത്തി തർക്കങ്ങളും പരിഹരിക്കാൻ ധാരണയായി. കൂട്ടത്തിൽ സാൻ ജുവാൻ ഐലൻഡിൻ്റെ മുകളിലുള്ള ഉടമസ്ഥാവകാശവും. സാൻ ജുവാൻ ഐലൻഡ് ആർക്ക് ചെന്ന് ചേരണം എന്ന് തീരുമാനിക്കുവാനായി അന്നത്തെ ജർമ്മൻ ചക്രവർത്തിയായിരുന്ന കൈസർ വില്യം 1 ചുമതലപ്പെടുത്തി. അദ്ദേഹം 3 ഒരു കമ്മീഷനെ നിയമിച്ചു. അവർ രണ്ടു ഭാഗവും കേട്ട് ഒരു തീരുമാനത്തിലെത്തി. സാൻ ജുവാൻ ഐലൻഡ് അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കുക. അങ്ങനെ 1872 ഒക്ടോബർ 21 ഈ തീരുമാനം നിലവിൽ വന്നു. തുടർന്ന് 1872 നവംബറിൽ ബ്രിട്ടീഷുകാർ തങ്ങളുടെ പട്ടാളത്തെ പിൻവലിച്ചു. 2 ശേഷം 1874 ജൂലൈയിൽ അമേരിക്കക്കാരും തങ്ങളുടെ പട്ടാളത്തെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു. ഇന്ന് സാൻ ജുവാൻ ഐലൻഡ് അമേരിക്കയുടെ ഭാഗമാണ്. അന്നത്തെ ബ്രിട്ടീഷ് കൊളംബിയ ഇന്ന് കാനഡ എന്ന രാജ്യവും. അമേരിക്കൻ മണ്ണിൽ ഒരു പക്ഷേ മറ്റൊരു രാജ്യത്തിൻ്റെ പതാക വാറുന്ന ഒരേയൊരു സ്ഥലം സാൻ ജുവാൻ ഐലൻഡ് ആയിരിക്കും. സാൻ ജുവാൻ ഐലൻഡിലെ നാഷണൽ ഹിസ്റ്റോറിക്കൽ പാർക്കിൽ നമുക്കിപ്പോഴും 150 മുൻപ് പണി കഴിപ്പിച്ച രണ്ട് രാജ്യങ്ങളുടെ മിലിറ്ററി ക്യാമ്പുകൾ കാണുവാൻ സാധിക്കും. ഇന്നും പിഗ്വാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തർക്കത്തിൻ്റെ ഓർമ്മ പുതുക്കൽ സാൻ ജുവാൻ ഐലൻഡിൽ നടക്കുന്നു. അമേരിക്കൻ മണ്ണിൽ ഉയർത്തപ്പെടുന്ന ബ്രിട്ടീഷ് പതാക അമേരിക്ക ബ്രിട്ടന് നൽകുന്ന ആദരവാണ്. ആ പതാകയും പതാക ഉയർത്തുന്ന കൊടിമരവും ബ്രിട്ടന്റെ സംഭാവനയും. ഒരു പന്നി ഉണ്ടാക്കിയ വിന. ഒരു പന്നിയുടെ കൊലപാതകം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തെ നയിച്ചത് 12 അസ്വാരസ്യത്തിലേക്കാണ്. കഥ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ശനിയാഴ്ച മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ കീപ് സ്മൈലിംഗ്, സ്പ്രെഡ് സ്മൈൽ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. ദിസ് ഈസ് ജെറിൻ ബൈജു സൈനിങ് ഓഫ്. ബൈ ബൈ.